നമസ്കാരം ഞാൻ സുഹാനി എസ് കുമാർ ഇന്നത്തെ കുവൈത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകൾ നോക്കാം വിശദമായി കുവൈത്തിൽ സ്വദേശി പാർപ്പിട മേഖലകളിൽ താമസിക്കുന്ന വിദേശികളായ ബാച്ചിലർമാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി പുനരാരംഭിക്കുന്നു കുവൈത്തിൽ സ്വദേശി പാർപ്പിട മേഖലകളിൽ താമസിക്കുന്ന വിദേശികളായ ബാച്ചിലർമാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുനരാരംഭിക്കുന്നു ഇതിനായി അഹമ്മദി ഹവല്ലി മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൌദ് അൽ ദബൂസിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ പുനഃക്രമീകരിക്കാൻ മുനിസിപ്പൽ കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി ഫഹദ് അൽ ഷൂല ഉത്തരവ് പുറപ്പെടുവിച്ചു ആഭ്യന്തര ജലവൈദ്യുതി മന്ത്രാലയം സിവിൽ ഇൻഫർമേഷൻ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ ആന്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ മുനിസിപ്പാലിറ്റി മുതലായ സർക്കാർ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും സമിതിയിൽ അംഗങ്ങളായിരിക്കും സ്വദേശി പാർപ്പിട മേഖലകളിൽ താമസിക്കുന്ന വിദേശികളെ പിടികൂടി നാട് കടത്തുന്നതിനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് മന്ത്രിയുടെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് കുവൈറ്റൽ ശബാൽ മാസപ്പിറ വിദർശനവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ഇരുപതിന് വ്യാഴാഴ്ച മതകാര്യ മന്ത്രാലയത്തിലെ സുപ്രീം ജുഡീഷ്യൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു കുവൈത്തിൽ ഷവ്വാൽ മാസപ്പിറവി ദർശനവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ഇരുപതിന് വ്യാഴാഴ്ച മതകാര്യ മന്ത്രാലയത്തിലെ സുപ്രീം ജുഡീഷ്യൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ യോഗം എക്സിബിഷൻ ഗ്രൌണ്ടിന് പിന്നിൽ മുബാറക് അൽ അബ്ദുള്ള അൽ ജബർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സുപ്രീം ജുഡീഷ്യൽ കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് യോഗം നടക്കുക അന്ന് വൈകിട്ട് ഷവാൽ മാസപ്പിറവി കാണുവാൻ സാധ്യതയുള്ളതിനാൽ സമിതിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശകലനം നടക്കും അന്നേ ദിവസം മാസപ്പിറവി കാണുന്നവർ മാസപ്പിറവി കമ്മിറ്റി അധികൃതരെ നേരിട്ട് ബന്ധപ്പെടണമെന്ന് മതകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി റമദാൻ അവസാനത്തിലെത്തിയതോടെ കുവൈത്തിൽ ഫിതർ സക്കാത്ത് ശേഖരണത്തിനുള്ള ഒരുക്കം തുടങ്ങി റമദാൻ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫിതർ സക്കാത്ത് സ്വീകരിക്കുമെന്ന് കുവൈത്ത് സക്കാത്ത് ഹൌസ് അറിയിച്ചു റമദാൻ അവസാനത്തിലെത്തിയതോടെ കുവൈത്തിൽ ഫിതർ സക്കാത്ത് ശേഖരണത്തിനുള്ള ഒരുക്കം തുടങ്ങി റമദാൻ ഇരുപത്തി ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫിതർ സക്കാത്ത് സ്വീകരിക്കുമെന്ന് കുവൈത്ത് സക്കാത്ത് ഹൌസ് അറിയിച്ചു രാത്രി മുതൽ മണിവരെയാണ് ഫിദർ സക്കാത്ത് ശേഖരണത്തിന്റെ സമയം വീട്ടിലെ ഒരാൾ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം ധാന്യം അല്ലെങ്കിൽ അതിന് തുല്യമായ ചിലവ് വരുന്ന പണം സക്കാത്ത് ഹൌസ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മാജിദ് അൽ അസ്മി അറിയിച്ചു കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സക്കാത്ത് സെന്ററുകൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സക്കാത്ത് ഹൌസ് വെബ്സൈറ്റിലൂടെയും സ്മാർട്ട് ഫോണുകളിലെ സക്കാത്ത് ഹൌസ് ആപ്ലിക്കേഷനിലൂടെയും പണം കൈമാറാം രാജ്യത്തെ വിവിധ ഇസ്ലാമിക് ബാങ്കുകൾ വഴിയും കെ എച്ച്എഫ് ുബിയാൻ ബാങ്കുകളുടെ എ ടി എമ്മുകൾ വഴിയും സക്കാത്തു സ്വീകരിക്കുമെന്ന് അൽ അസ്മി പറഞ്ഞു പത്തായിരം പ്രവാസികളുടെ വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഈദുൽ ഫിത്തർ അവധിക്ക് ശേഷമായിരിക്കും റദ്ദാക്കൽ നടപടികൾ നടത്തുക പത്തായിരം പ്രവാസികളുടെ വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഈദ് ഉൽ ഫിത്തർ അവധിക്ക് ശേഷമായിരിക്കും റദ്ദാക്കൽ നടപടികൾ നടക്കുക വർക്ക് പെർമിറ്റ് നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ചിന് അടിസ്ഥാനമാക്കിയായിരിക്കും അതോറിറ്റി നടപടിയെടുക്കുക ആറുമാസത്തിലധികം ഒരു വ്യക്തി രാജ്യത്തിന് പുറത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് പെർമിറ്റ് അതോറിറ്റിക്ക് സ്വയമേവ റദ്ദാക്കാൻ കഴിയുമെന്നാണ് വ്യവസ്ഥ അല്ലെങ്കിൽ ഈ തൊഴിലാളിക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻഷ്യനിൽ നിന്ന് ഒരു ഇളവ് നേടിയിരിക്കണം യഥാർത്ഥ ഡാറ്റയും ഡോക്യുമെന്റുകളും നൽകുന്നതിലെ പരാജയവും അൺക്രെഡിറ്റഡ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളിലെ പ്രശ്നങ്ങളുമെല്ലാം വർക്ക് പെർമിറ്റ് റദ്ദാക്കാൻ കാരണങ്ങളിൽ ഉൾപ്പെടുന്നു തൊഴിലാളിയുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റിന്റെ കൃത്യതയില്ലായ്മയോ പ്രൊഫഷണൽ ടെസ്റ്റുകളിൽ വിജയിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്തതുകൊണ്ട് നിയമം ലംഘിക്കുന്ന രീതിയിൽ മുൻ വർക്ക് പെർമിറ്റ് നേടിയതായി കണ്ടെത്തുകയോ ചെയ്താലും ഇത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാകും കുവൈത്തിലേക്ക് കടത്താൻ ശ്രമിച്ച വൻതോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് കുവൈത്തിലേക്ക് കടത്താൻ ശ്രമിച്ച വൻ തോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ ജബൽ അലി തുറമുഖത്ത് നിന്ന് ഷുവൈ തുറമുഖത്ത് എത്തിയതായിരുന്നു കണ്ടെയ്നർ സുരക്ഷാ പരിശോധനയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് വിശദമായി കണ്ടെയ്നർ പരിശോധിക്കുകയായിരുന്നു ചരക്കു ബിൽ വസ്ത്രങ്ങളും അനുബന്ധ ആക്സസറികളും എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് കണ്ടെയ്നർ കസ്റ്റംസ് വെയർ ഹൌസിലേക്ക് അയക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഏകദേശം മൂന്ന് ദശലക്ഷം പുകയില ബാഗുകൾ കണ്ടെത്തിയതായും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു വസ്ത്രങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കാർട്ടൂണുകളിൽ ആയിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒന്ന് റ്റ് എട്ട പൂജ്യം ഫിക്സ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ശുഭരാത്രി